ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഏഷ്യ 18th ഉച്ചകോടിയിലും 20th ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിലും പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. 2030 വ്യാപാരം ഇരട്ടിപ്പിക്കാനുള്ള ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാർ പ്രയോജനപ്പെടുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്. മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന G20 ഉച്ചകോടിക്കൊരുങ്ങി രാജ്യം. 2030 ആഗോള ഡ്രോൺ ഹബ്ബായി മാറാനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയ്ക്ക് ഭാരത് ഡ്രോൺ ശക്തി നിറവ് നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ഇന്ന് അന്താരാഷ്ട്ര ശുദ്ധവായു ദിനം. ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീമിന് വെങ്കലം. വാർത്തകൾ വിശദമായി. കിഴക്കൻ ഏഷ്യ 18th ഉച്ചകോടിയിലും 20th ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിലും പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിക്ക് ആചാരപരമായ സ്വീകരണം നൽകി. വിശദാംശങ്ങളിലേക്ക്. ഇന്തോനേഷ്യയിലെ വനിതാ ശാക്തീകരണ ശിശു സംരക്ഷണ മന്ത്രി ആയ് ഗസ്തി ആയു ബിൻഡാങ് ധർമാവതി ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ സാംസ്കാരിക നൃത്തം അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളെല്ലാം ആവേശത്തിലായിരുന്നു. അതിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജക്കാർത്തയിലെ റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിലെത്തി ഇന്ത്യൻ പ്രവാസികളെ സന്ദർശിച്ചു. പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിൽ 20th ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിലും 18th ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിലും പങ്കെടുക്കും. 4th കടന്ന ആസിയാൻ പങ്കാളിത്തത്തിന്റെ ഭാവി രൂപരേഖ ആസിയാൻ നേതാക്കളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി ഇന്തോനേഷ്യയിലേക്ക് പുറപ്പെടും മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞു. ആസിയാനുമായുള്ള ഇടപെടൽ ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ പ്രധാന സ്തംഭമാണ്. കഴിഞ്ഞ വർഷം തുടക്കമിട്ട സമഗ്രമായ തന്ത്രപര പങ്കാളിത്തം ബന്ധത്തിൽ പുതിയ ഊർജ്ജം നൽകിയെന്നും ശ്രീ നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, പരിസ്ഥിതി, ആരോഗ്യം, ഡിജിറ്റൽ പരിവർത്തനം എന്നിവയുൾപ്പെടെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള അവസരമാണ് കിഴക്കൻ ഏഷ്യ ഉച്ചകോടി നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന G20 ഉച്ചകോടിക്കൊരുങ്ങി പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപം. ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോക നേതാക്കൾ എത്തിത്തുടങ്ങി. ഏറെക്കാലമായി ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏത് പ്രതികൂല സാഹചര്യത്തിലും തുടരുമെന്നും പ്രധാനമന്ത്രി G20 ഉച്ചകോടിക്ക് മുൻപ് നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു. G20 ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നതിന് അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് ഡൽഹിയിലെത്തും. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉഭയകക്ഷി യോഗത്തിലും G20 ഉച്ചകോടിയുടെ ഔദ്യോഗിക സമ്മേളനത്തിലും ബൈഡൻ പങ്കെടുക്കും. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് നാളെ ഡൽഹിയിലെത്തും. വൈകുന്നേരം അദ്ദേഹം പത്രസമ്മേളനം നടത്തും. ഈ മാസം 10 അദ്ദേഹം രാജ്യത്തുണ്ടാകും. G20 ഉച്ചകോടിയോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വിദേശ പ്രതിനിധികൾക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. തടസ്സമില്ലാതെ എക്സിറ്റ് നൽകാൻ ലക്ഷ്യമിട്ട് പ്രതിനിധികൾക്കായി പ്രത്യേക കവാടങ്ങൾ സജ്ജീകരിച്ചു. വിമാനത്താവള പരിസരത്ത് പ്രത്യേക ദിശാ ബോർഡുകളും സ്ഥാപിച്ചു. എത്തിച്ചേരുന്ന പ്രതിനിധികൾക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ പ്രത്യേക സന്നദ്ധ സംഘം G20 ആഗമനവും പുറപ്പെടൽ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കും. ആസിയാൻ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജക്കാർത്തയിലെത്തി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ ഏഷ്യൻ ഉച്ചകോടിയും G20 ഉച്ചകോടിയും കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ. 2030 വ്യാപാരം ഇരട്ടിപ്പിക്കാനുള്ള ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാർ പ്രയോജനപ്പെടുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്. ഇന്ത്യയിലെ കയറ്റുമതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ഇതിലൂടെ ലഭിക്കുമെന്ന് അദ്ദേഹം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇതിൽ 48 ദശലക്ഷം ചെറുകിട ഇടത്തരം സംരംഭങ്ങളും ഉൾപ്പെടും. തീവ്രവാദം ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ല. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ശ്രീ ഋഷി സുനക് വ്യക്തമാക്കി. രാജ്യത്തെ ആദ്യ സൌരോർജ്ജ നഗരമായി മധ്യപ്രദേശിലെ സാഞ്ചി മാറി. പദ്ധതിയുടെ ഉദ്ഘാടനം മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നിർവഹിച്ചു. സാഞ്ചി ഉടൻ തന്നെ നെറ്റ് സീറോ നഗരമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ഡ്രോണുകളുടെ ഉപയോഗം സൈന്യത്തിലും പൊതുപരിപാടികളിലും വർദ്ധിച്ചു വരികയാണെന്ന് പ്രതിരോധ മന്ത്രാലയം. ഇത് മുൻനിർത്തി ഇന്ത്യൻ വ്യോമസേനയും ഡ്രോൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി ഭാരത് ഡ്രോൺ ശക്തി 2023 പ്രദർശന പരിപാടി സംഘടിപ്പിക്കും. ഈ മാസം 25 മുതൽ ഉത്തർപ്രദേശിലെ ഹിന്ദൻ ഗാസിയാബാദിലുള്ള ഇന്ത്യൻ എയർഫോഴ്സ് എയർബേസിലായിരിക്കും പരിപാടി. 2 പ്രദർശനത്തിൽ 50 തത്സമയ പ്രകടനങ്ങൾ അവതരിപ്പിക്കും. സർവേ, കൃഷി, അഗ്നിശമന, നിരീക്ഷണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിവിധ ഡ്രോണുകൾ പ്രദർശിപ്പിക്കും. 75 ഡ്രോൺ സ്റ്റാർട്ടപ്പുകളുടെയും കോർപ്പറേറ്റുകളുടെയും പ്രദർശനവും സംഘടിപ്പിക്കും. 2030 ആഗോള ഡ്രോൺ ഹബ്ബായി മാറാനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയ്ക്ക് ഭാരത് ഡ്രോൺ ശക്തി നിറവ് നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു.
48th ടൊറന്റോ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇന്ന് ആരംഭിക്കും. ഈ മാസം 17 വരെയാണ് മേള. ഈ വർഷം 6 ഇന്ത്യൻ സിനിമകൾ മേളയിലേക്ക് പരിഗണിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സർഗാത്മകവും സാങ്കേതികവുമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയുമായി സഹകരിച്ചും ഇന്ത്യൻ ലൊക്കേഷനുകളിൽ സിനിമകൾ നിർമ്മിക്കുന്നതിനും അന്താരാഷ്ട്ര പങ്കാളികളെ ക്ഷണിക്കുന്നതിന് നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. മേളയിലേക്കുള്ള ഔദ്യോഗിക ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വാർത്താവിതരണ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി പൃഥ്വിൽ കുമാർ നയിക്കും. മികവുകളുടെയും ഉള്ളടക്കത്തിന്റെയും വിനോദത്തിന്റെയും കേന്ദ്രമായി ഇന്ത്യൻ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിലാവും രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. CSIR ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ വൺ വീക്ക് വൺ ലാബ് പരിപാടി ഈ മാസം 11 മുതൽ 16 വരെ നടക്കും. രാജ്യമെമ്പാടുമുള്ള 37 CSR ലാബുകൾ പരിപാടിയുടെ ഭാഗമാകും. ഗവേഷണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ ഇത് അവസരമൊരുക്കും. ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട് വിജ്ഞാൻ കവി സമ്മേളൻ, ക്വിസ് മത്സരം, പ്രദർശനം തുടങ്ങിയവ ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ബാറ്ററി അധിഷ്ഠിത ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് ധനസഹായം അനുവദിച്ചു കേന്ദ്ര സർക്കാർ. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 2030-31 മണിക്കൂറിൽ 4000 മെഗാവാട്ട് ഊർജ്ജം വികസിപ്പിക്കാനുള്ള പദ്ധതികളാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വ്യവസ്ഥാപിതമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചതെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ മുൻപും രാഷ്ട്രീയ പാർട്ടികളോട് കൂടിയാലോചിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സമ്മേളനത്തിന്റെ അജണ്ട ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നൽകിയ കത്തിനുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ മാസം 18 മുതൽ 22 വരെയാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർണ്ണാഭമായ പരിപാടികളോടെ ജന്മാഷ്ടമി ആഘോഷിച്ചു. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികളും പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. ഇതോടനുബന്ധിച്ച് ശോഭായാത്രകളും സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇന്നാണ് ജന്മാഷ്ടമി ആഘോഷങ്ങൾ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്ര നടന്നു. കൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷധാരികളായി അത്യുത്സാഹത്തോടെയാണ് കുട്ടികൾ ശോഭായാത്രയിൽ പങ്കെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര ശുദ്ധവായു ദിനം. ജലം, വായു, മണ്ണ് എന്നിവ മലിനമാക്കപ്പെടുന്ന അപകടകരമായ അവസ്ഥയിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുക, വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2020 മുതലാണ് ഐക്യരാഷ്ട്രസഭ സെപ്റ്റംബർ 7 അന്താരാഷ്ട്ര ശുദ്ധവായു ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. രാജ്യത്ത് ചൊവ്വാഴ്ച നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ നാളെ നടക്കും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പുതുപ്പള്ളി മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കോട്ടയം ബസേലിയോസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ആരംഭിക്കും. പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 74.21% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീമിന് വെങ്കലം. ദക്ഷിണ കൊറിയയിലെ പ്യോങ്യോങ്ങിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ചൈനീസ് തായ്പേയ്ക്കെതിരെ പരാജയപ്പെട്ടതോടെയാണ് ഇന്ത്യൻ സംഘത്തിന് വെങ്കലം ലഭിച്ചത്. ശരത് കുമാർ, ഹർമീത് ദേശായി, സത്യജ്ഞാനി ശേഖരൻ എന്നിവരടങ്ങുന്ന ടീമാണ് മെഡൽ കരസ്ഥമാക്കിയത്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ റഷ്യയുടെ ഡാനിൽ മെദ്വദേവ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. റഷ്യയുടെ തന്നെ ആന്ദ്രേ റുബ്ലേവിനെ തോൽപ്പിച്ചാണ് മെദ്വദേവിന്റെ മുന്നേറ്റം. അതേസമയം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ, ഓസ്ട്രേലിയൻ താരം മാത്യു എബ്ഡൻ സഖ്യവും പുരുഷ ഡബിൾസ് സെമിയിൽ കടന്നു. ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 4 ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ പാകിസ്ഥാന് 7 വിജയം. 194 വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 39.3 ഓവറിൽ 3 നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. മറ്റന്നാൾ കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ബംഗ്ലാദേശ് ശ്രീലങ്കയെ നേരിടും. ഞായറാഴ്ചയാണ് ഇന്ത്യ പാക് മത്സരം. മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന സീനിയർ ഫുട്ബോളിൽ മലപ്പുറം സെമിയിൽ. അവസാന ക്വാർട്ടർ ഫൈനലിൽ കോട്ടയത്തെ 2-1 തോൽപ്പിച്ചു. നാളെ നടക്കുന്ന സെമിയിൽ മലപ്പുറം തൃശൂരിനെ നേരിടും. ആദ്യ സെമിയിൽ നാളെ കണ്ണൂർ ഇടുക്കിയുമായി ഏറ്റുമുട്ടും. ഇന്നലെ അന്തരിച്ച കേരള കേഡർ IPS ഉദ്യോഗസ്ഥനും SPG ഡയറക്ടറുമായിരുന്ന അരുൺകുമാർ സിൻഹയ്ക്ക് സംസ്ഥാന സർക്കാർ ആദരവ് അർപ്പിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുവേണ്ടി ADC മുഖ്യമന്ത്രി പിണറായി വിജയനുവേണ്ടി ഡൽഹി കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറും ആദരാഞ്ജലി അർപ്പിച്ചു. ആലുവ ചാത്തൻപുറത്ത് ഉറങ്ങിക്കിടന്നിരുന്ന അതിഥി തൊഴിലാളിയുടെ 8 പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഇന്ന് അതിരാവിലെയാണ് സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഏഷ്യ 18th ഉച്ചകോടിയിലും 20th ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിലും പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. 2030 വ്യാപാരം ഇരട്ടിപ്പിക്കാനുള്ള ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ പ്രയോജനപ്പെടുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്. മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന G20 ഉച്ചകോടിക്കൊരുങ്ങി രാജ്യം. 2030 ആഗോള ഡ്രോൺ ഹബ്ബായി മാറാനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയ്ക്ക് ഭാരത് ഡ്രോൺ ശക്തി നിറവ് നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ഇന്ന് അന്താരാഷ്ട്ര ശുദ്ധവായു ദിനം.
ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീമിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.